ഒരുപാട് സുഹൃത്തുജപങ്ങളൊക്കെ അമ്മേനെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്നാ ആ സുഹൃത്തുജപം ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കാമോ? അതിനെന്താ പഠിപ്പിക്കാമല്ലോ. എന്റെ അമ്മേ ഈശോയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. കഴിഞ്ഞ രണ്ടാളൊന്ന് പ്രാർത്ഥിച്ചേ. എന്റെ അമ്മേ ഈശോയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഇനി രണ്ടുപേരും പ്രാർത്ഥിച്ചോണ്ടിരിക്കാം. അമ്മ കഞ്ഞി ഒന്ന് തറക്കിട്ടിട്ട് വരട്ടെ. എന്റെ അമ്മേ ഈശോയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്റെ അമ്മേ ഈശോയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. അതിശൈത്യമുള്ള പാതിരാത്രിക്ക് ഒരു ദൈവപുത്രൻ ജനിക്കുന്നു എന്ന മണിക്കൂറും വിനാഴികയും വാഴ്ത്തപ്പെട്ടതാകട്ടെ. മരിയെ, ഇനി നീയും ഒരെണ്ണം പറ. ആ കുരിശിലാണ് എന്റെ ഏക രക്ഷ. പരിശുദ്ധ ത്രിത്വമേ, സകല മോശവാസികളോടും കൂടെ നിത്യമായി അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ എന്റെ ആത്മാവ് ആഗ്രഹിച്ചു ദാഹിക്കുന്നു. അമ്മ അമ്മ പറഞ്ഞിട്ടില്ലേ നടക്കുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ നമുക്ക് സുഹൃത്തുജപം ചൊല്ലാന്ന്? ഞങ്ങള് സുഹൃത്തുജപം അമ്മേനെ പറഞ്ഞേപ്പിക്കട്ടെ. നീയും പറയില്ലേ? ഞാൻ പറയാം, നമുക്ക് മാറി മാറി പറയാം. ആ മനുഷ്യർ എന്നെ അറിയും തോറും ഞാൻ ഒന്നുമില്ലാത്തവളാണ്.
പരിശുദ്ധ ത്രിത്വമേ, സകല മോശവാസികളോടും കൂടെ നിത്യമായി അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ എന്റെ ആത്മാവ് ആഗ്രഹിച്ചു ദാഹിക്കുന്നു. സ്വന്തം മനസ്സിന് വിരോധമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഹൃദയത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും. പരിശുദ്ധ അമ്മേ, എല്ലാ വിധത്തിലും ഈശോയെ സ്നേഹിക്കുന്നതിന് ഒരു വലിയ ഹൃദയം എനിക്ക് തരണമേ. നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് പഠിച്ചല്ലോ. അമ്മ പറഞ്ഞിട്ടില്ലേ കളരിയിൽ ആശാന്റെ അടുത്ത് ചെല്ലുന്നതിന് മുൻപ് പള്ളി കയറി പ്രാർത്ഥിച്ചിട്ട് വേണം പോവാൻ. എന്നാ നമുക്ക് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ആ നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണത്തമേക്കും ഒരമ്മ തന്റെ മക്കൾക്ക് ഭൗതിക വളർച്ചയ്ക്കൊപ്പം ആത്മീയ വളർച്ചയും എത്രമാത്രം പകരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ മാതാപിതാക്കൾക്കും ഇതൊരു പ്രചോദനമായി തീരട്ടെ. നന്ദി.